നമസ്കാരം. ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഞാനെന്ന് പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ലോകമെമ്പാടും ഇരിക്കുന്ന എല്ലാ നല്ലവരായ മലയാളികൾക്കും വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ. അത് വേറൊന്നല്ല, ഇന്ന് രാവിലെ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരാൾ ഇട്ട് തന്ന ഒരു പത്രവാർത്തയും ഒരു വോയിസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അത് വേറൊരു സ്ഥലത്തല്ല, തിരുവനന്തപുരം ജില്ലയിലല്ല, തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്, അവിടെ നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, വാഴച്ചാല ഐബിയിലൊക്കെ ഞാൻ പോയിട്ട്, വാഴച്ചാല അതിരപ്പള്ളിയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് വനമേഖലയാണ്, ഒരുപാട് അതിഥികളുള്ള സ്ഥലമാണ്, ഒരുപാട് നല്ല മനോഹരമായ സ്ഥലമാണ്, ഒരുപാട് ഗസ്റ്റ് വരുന്ന, ഒത്തിരി ഒത്തിരി ഗസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇന്ന് ആണോ ഇന്നലെയാണോ അത് മെനിയാന്നാണോ നല്ലൊരു വാർത്ത, ഒരു കട്ടിങ് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു പ്രിയ സുഹൃത്ത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും അങ്ങ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് കാണാം. പത്തി വിടർത്തി വിഷവെമ്പാലകൾ എന്നാണ് അതിൻ്റെ ക്യാപ്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ, അല്ലെങ്കിൽ ക്യാപ്ഷൻ ആ ഒരു ഇതാണ്. പക്ഷേ അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നത് ഒത്തിരി, അതോടൊപ്പം തന്നെ ഒരു വോയിസും ഉണ്ട്. വോയിസിലും പറയുന്നുണ്ട്, നന്നായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്നത് പറഞ്ഞാൽ വളരെ എനിക്ക് തമാശ തോന്നിയുണ്ട്. തമാശ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ രാജവെമ്പാലകൾ അവിടെ ഇല്ലായിരുന്നു, വിദേശത്തു നിന്ന് രാജവെമ്പാലയുടെ മുട്ട ഇറക്കുമതി ചെയ്തു, അത് അടവച്ച് വിരിയിച്ചു, അത് നമ്മുടെ അവിടെ ഉള്ള ഉൾക്കത്തെ കടലിൽ അവരുകൊണ്ട് വിട്ടു. 1999 കാലഘട്ടത്തിലാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ വലിയ മൃഗങ്ങൾ അവിടെ പൊറുതിമുട്ടിരിക്കുകയാണ് അവിടുത്തെ ആൾക്കാർക്ക്. ആ അവർ വിദേശത്തു നിന്ന് രാജവെമ്പാലയുടെ മുട്ട ഇങ്ങനെ ലോറിയിൽ കൊണ്ടുവന്ന്, ടിപ്പറിൽ കൊണ്ടുവന്ന് വീട്ടിൽ തട്ടിയിട്ട് അതിനെ അടവച്ച് വിരിയിച്ച് അവിടെ മുഴുവനും കൊണ്ടിറക്കിയതാണ്. ഒരിക്കലും ഇതൊരു തെറ്റായ ഒരു അറിവാണ്. കാരണം നമ്മൾ ഇത് നമ്മളെ പാമ്പുകളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ വനത്തിനോടനുബന്ധിച്ച് ജീവിക്കുന്ന ആൾക്കാർ എപ്പോഴും ഓർക്കുക, നമ്മുടെ കാടുകളിലൊക്കെ പണ്ട് കാലം മുതലേ രാജവെമ്പാലകൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി രാജവെമ്പാലകളെ കൊന്നിരുന്നൊരു കാലമുണ്ട്, വെടിവെച്ച് കൊന്നിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും പല സ്ഥലങ്ങളിലും പല തോട്ടങ്ങളിലും എസ്റ്റേറ്റിലൊക്കെ കൊല്ലുന്ന പ്രവണത ഉണ്ട്, വെടിവെച്ച് കൊല്ലുന്ന സംഭവം നടക്കുന്നുണ്ട്, അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം, ആ പത്രവാർത്തയിൽ വാർത്തയുടെ താഴെ പറയുന്ന വോയിസ്, അതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു, പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്, ഇങ്ങനെ തെറ്റായ മെസ്സേജ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിന് ആ ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനമായി, അല്ലെങ്കിൽ ആ ഒരു വാർത്തയോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഇല്ല, വെളിയിൽ നിന്നും പാമ്പിൻ്റെ മുട്ട കൊണ്ടൊന്നും ഇവിടെ വിരിയിക്കാനൊന്നും പറ്റുകയില്ല. പാമ്പിനെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ തന്നെ പാമ്പുകൾ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതൊരു തെറ്റായ അറിവാണ്. വിഷം ചീറ്റുന്ന വെമ്പാലകൾ എന്നുണ്ട്, അങ്ങനെ എന്തൊക്കെ അതിനൊക്കെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ട്. കുളിമുറയുടെ സൈഡിൽ പാമ്പ് പിടിക്കുന്നു, പിന്നെ റോഡിൻ്റെ സൈഡിൽ ബംഗ്ലാ ഹിന്ദിക്കാർ പണി കടകളിട്ടിട്ടുണ്ട്, ആ കടയ്ക്ക് പുറകിൽ കാടുണ്ട്, അവിടെ പാമ്പുണ്ട്. പിന്നെ കടയുടെ പുറകിൽ കാടേറി കിടന്ന പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെന്താ ചെയ്യാൻ പറ്റുക? പാമ്പ് ഇവിടെയൊക്കെ പാമ്പുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അവിടെ ആതിരപ്പള്ളിയെ സംബന്ധിച്ച്, വാഴച്ചാലിനെ സംബന്ധിച്ചൊന്നും ഒരു വലിയ സംഭവമല്ല. അവിടെ ഇഷ്ടംപോലെ രാജവെമ്പാല, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബൈജു ഉണ്ടായിരുന്നു, ബൈജു കുറച്ച് ആൾക്ക് മുന്നേ മരണപ്പെട്ടു. ബൈജുവിനെ ഒത്തിരി രാജവെമ്പാല അവിടുന്ന് സേവ് ചെയ്ത് ഉൾക്കാട്ടിൽ കൊണ്ടുവിട്ടു, അവരെന്ത് തട്ടി ഓട്ടിച്ചാൽ കാട്ടിലേക്ക് വിട്ടു, നാല് ചുറ്റും കാടാണ്. അപ്പോൾ ആ ഒരു വാർത്ത എനിക്ക് പ്രാധാന്യം അധികം കൊടുക്കരുതെന്നാണ് എനിക്ക് പറയുന്നത്. കാരണം അവിടെ ഒരുപാട് രാജവെമ്പാലകളുണ്ട്. നമ്മൾ ഇതുവരെ ഒരു അപകടം, ആ പാമ്പ് കടിയേറ്റ ഒരു അപകടം അടുത്ത കാലത്തൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, വിദേശികളും സ്വദേശികളും വരുന്ന, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനൊരു വലിയ പ്രാധാന്യമൊന്നും ഒരു പ്രാധാന്യമില്ല. അത് എപ്പോഴും ഓർത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ട് സുഹൃത്തുക്കളൊരു അപേക്ഷയുള്ളൂ, ഒരു അപേക്ഷയുണ്ട്. ആ ഏരിയയിൽ താമസം, ആതിരപ്പള്ളി വാഴച്ചാൽ ആ ഏരിയയിൽ വനമേഖലയിലൊക്കെ താമസം, പത്തനംതിട്ട തീരത്തോട് ഇങ്ങനെ ആ ഒരു മേല രാജവെമ്പാലയൊക്കെ കാണുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട ഗുരുജനങ്ങളോട് എനിക്ക് ഒരു കുട്ടികളോടും വലിയവർക്കും വലിയവരോടും മറ്റുള്ള എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. അത് ഈ വാർത്ത കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പരിഭവിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും പാമ്പുകളെ പുറത്തുനിന്ന് ഒരിക്കലും പാമ്പിൻ്റെ മുട്ട കൊണ്ടുവന്നു വിരിയിക്കാൻ കഴിയുകയില്ല. അത് അവിടെ ഉള്ളത് തന്നെയാണ്. ആതിരപ്പള്ളിയെ സംബന്ധിച്ച് ഒരുപാട് രാജവെമ്പാല ഉള്ളൊരു സ്ഥലമാണ്. അത് ഇപ്പോൾ എന്താ വെച്ചാൽ കാടുകളുടെ ചുറ്റളവ് കുറയുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് വരും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ചേരയോ മുറുക്കനോ അങ്ങനെയുള്ള പാമ്പുകളുടെ സാന്നിധ്യം നമ്മുടെ പരിസരത്തുള്ളത് കൊണ്ടാണ് അവർ നമ്മളെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ ഒരിക്കലും ഇങ്ങനെയൊന്നും കൊണ്ടുവച്ച് മുട്ട വിരിച്ച് കാട്ടിലേക്ക് വിടാനൊന്നും കഴിയുകയില്ല. അങ്ങനെ ഏതൊരു പത്രവാർത്ത ഉണ്ടെന്നാണ് പറയുന്നത്, അതൊക്കെ ചുമ്മയാണ്. അങ്ങനെ ഒരു വാർത്തയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല, 1999 വാർത്തയെന്നിട്ട് എനിക്കറിയില്ല. ഇതെല്ലാം ചില ആൾക്കാർ പടച്ചു വിടുന്ന കഥകൾ മാത്രമാണ്. അവിടെയൊക്കെ ഒരുപാട് രാജവെമ്പാല ഉണ്ടെന്ന് ഭയപ്പെടേണ്ടതില്ല. വളരെ ഇങ്ങനത്തെ വാർത്തകൾക്ക് ഒരിക്കലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. എന്തായാലും വളരെ സന്തോഷം, നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയിൽ ആ ഒരു കുഞ്ഞു വാർത്തയ്ക്ക് വേണ്ടിയാണ് ഉള്ളൊരു മറുപടി മാത്രമാണ്. വളരെ സന്തോഷം. എല്ലാ ലോകമെമ്പാടും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സാറന്മാർക്ക് എൻ്റെ വിനീതമായ നമസ്തേ.